കഴിഞ്ഞ ക്ലാസ്സിൽ മോഹന രാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം അല്ലെങ്കിൽ മുക്തായ സ്വരം അത്രയും പഠിച്ചു. ഏത് താളത്തിലാണ്? ആദ്യ താളത്തിൽ. ഇന്ന് നമുക്ക് ആ പഠിച്ചത് താളത്തോട് ചേർത്തുനിന്ന് പാടാം. ഓരോന്നും ഇരണ്ട് പ്രാവശ്യം വെച്ച് പാടണം. അത് ആരോഹണം അവരോഹണം എന്ന് പാടാം മോഹനത്തിൻ്റെ. സരീഗ പദ സ പാട്. സരീഗ പ സാധ പ ഗ രീ സ സാധ പ ഗ സ സരി ഗ പദ സ സാധ പ ഗ രീ സ സരി ഗ പദ സ സാധ പ ഗ രീ സ സരി ഗ പദ സ സാധ പ ഗ രീ സ സരി ഗ പദ സ സാധ പ ഗ രീ സദപഗരി സദപഗരി സ താളത്തോട് ചേർത്ത് പഠിച്ചൊന്ന് പാടാം. ഗ ഗ രി രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സദ രി ഗ പ ഗ രി ഗ ഗ രി രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സദ സ രി ഗ പ ഗ രി സ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സദ സരി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സരി ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സരി ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ രി സ രി ഗ രി ഗ രി സ രി സ രി സ ഗ രി ഗ സ രി സ രി ഗ രി ഗ പ ഗ പ ദ പ ഗ രി ഗ രി സ രി സ ഗ രി ഗ സ രി സ ദ സ രി ഗ രി ഗ പ ദ പ ഗ പ ദ പ ദ സ രി ഗ രി ഗ സ രി ദ സ പ ദ സ രി ഗ സ ദ പ ഗ രി സ രി ഗ പ ദ പ ദ സ രി ഗ സ രി ദ സ പ ദ സ രി ഗ സ ദ പ ഗ രി സ രി ഗ ഗ രി രി സ. ഇനി ഇതിൻ്റെ രണ്ടാം കാലം ഒന്ന് പാടി നോക്കാം നമുക്ക്. ഗ ഗ രി രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി ഗ ഗ രി രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ
ഗപ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ രി സ രി ഗ രി ഗ രി സ രി സ രി സ ഗ രി ഗ സ സ രി ഗ രി ഗ പ ഗ പ ദ പ ഗ രി ഗ രി സ രി സ രി സ ഗ രി ഗ സ രി സ രി ഗ രി ഗ പ ഗ പ ദ പ ഗ പ ദ പ ദ സ രി ഗ രി ഗ സ രി ദ സ പ ദ സ രി ഗ സ ദ പ ഗ രി ഗ പ ദ പ ദ സ രി ഗ രി ഗ സ രി ദ സ പ ദ സ രി ഗ സ ദ പ ഗ രി സ രി ഗ ഗ രി രി സ മനസ്സിലായോ? ഒന്നും രണ്ടും കാലങ്ങൾ പാടുന്നു മനസ്സിലായോ? ആ, ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ സാഹിത്യം പഠിക്കാൻ തുടങ്ങാം.